മോക്ക് ഒന്നര വയസ്സുള്ളപ്പം മോളുടെ ഒരു ആക്സിഡൻറ്റിൽ കുഞ്ഞിൻ്റെ കാൽപാദം നഷ്ടപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ അവിടെ അമ്മയും ഒക്കെ നഷ്ടമായി. രണ്ടായിരത്തി പതിനൊന്നിൽ കായംകുളം ദേശീയപാതയിലുണ്ടായ ദാരുണമായ വാഹനാപകടത്തിൽ ഒന്നര വയസ്സുകാരി കുഞ്ഞുദേവികയ്ക്ക് തൻ്റെ അമ്മയെ നഷ്ടമായി. ആ അപകടത്തിൽ അവളുടെ വലതു കാൽപാദവും അറ്റു. പിന്നെ അവൾ അച്ഛമ്മയെയാണ് അമ്മ എന്ന് വിളിച്ചത്. ആ കൈകളിൽ ഉണ്ടുറങ്ങി. അവരുടെ പ്രാർത്ഥനകളിൽ തൻ്റെ ദുസ്വപ്നങ്ങളെല്ലാം മറന്നു. സരസ്വതി അമ്മയുടെ വറ്റാത്ത വാത്സല്യത്തിൻ്റെ തണലിൽ അവൾ പിച്ചവച്ചു. പതിയെ പതിയെ നടന്നു തുടങ്ങി. അമ്മയും അമ്മുമ്മയായിട്ട് സ്കൂട്ടർ യാത്ര ചെയ്തപ്പോഴാണ് ഒരു ലോറി ഇടിച്ചാണ് അപകടം ഉണ്ടായത്. അവിടെ തന്നെ വെച്ച് അമ്മ മരിച്ചുപോയി. 3 മാസം കുഞ്ഞിൻ്റെ ചികിത്സയായിരുന്നു. ഇപ്പോഴും ചികിത്സയുണ്ട്. ഇപ്പോഴും അവൾക്ക് പൊക്കം വെക്കുന്നതിനനുസരിച്ച് അവിടെ കാൽപാദം മാറ്റി വെച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. അതിനൊക്കെ നല്ല ചിലവുകളുവാണ്. എങ്കിലും ഞങ്ങളത് തരണം ചെയ്ത് ഇതുവരെ പോയി. ഞങ്ങൾ ഏത് രീതിയിലായാലും അവിടെ ചികിത്സയ്ക്ക് ഞങ്ങൾ തടസ്സമൊന്നും നിൽക്കത്തില്ല. കുഞ്ഞ് അവളുടെ അമ്മ മരിച്ചതിന് ശേഷം ഹോസ്പിറ്റലിൽ വെച്ച് ആദ്യമായിട്ട് അതായത് അമ്മ വന്ന് കാണുമ്പോൾ തന്നെ അവൾ അമ്മയെ അമ്മയെന്നാണ് വിളിക്കുന്നത്. അല്ല അമ്മമ്മയെന്ന് പിന്നെ ഇന്നും വരെ വിളിച്ചിട്ടില്ല. അതാരും പറഞ്ഞു കൊടുക്കുകയും ഒന്നും ചെയ്തിട്ടല്ല. തന്നെ കുഞ്ഞതങ്ങ് അങ്ങനെ അങ്ങ് വിളിച്ച് എല്ലാവരും എനിക്കൊന്ന് അവർക്കറിയായിരിക്കാം. ഒരു പക്ഷേ അമ്മ മരിച്ചു എന്നുള്ളത് അറിയായിരിക്കും ആരോടും. പക്ഷേ ഇന്ന് വരെ ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒന്നുമില്ല. എങ്കിലും അമ്മയുടെ ഫോട്ടോ ഞങ്ങളാരും കാണാണ്ട് 28 വീട്ടിൻ്റെയൊക്കെ ഫോട്ടോ അവളെടുത്ത് തന്നെ എടുത്ത് വെച്ച് നോക്കും. അമ്മമ്മയാണ് അവളുടെ ഏറ്റവും വലിയൊരു ബലം. എവിടെ കൊണ്ടുപോകാൻ ഡാൻസിന് കൊണ്ടുപോകാനായാലും എല്ലാത്തിനും അമ്മമ്മയാണ് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. പിന്നെ അമ്മയില്ലാത്തൊരു നഷ്ടം തന്നെയല്ലേ. ആരെല്ലാം ഉണ്ടായാലും ഇതുവരെ അവൾ അറിഞ്ഞില്ല. പക്ഷേ ഇനി അങ്ങോട്ട് ഒരു പക്ഷേ അറിയുമായിരിക്കും. കാലിൽ പാദസ്വരമിടാനും ഭംഗിയുള്ള ചെരുപ്പണിയാനുമൊക്കെ കൊതിച്ച നാളുകൾ. അതിനിടയിൽ എപ്പോഴോ ആണ് അവളുടെ മനസ്സിലേക്ക് നൃത്തച്ചുവടുകളെന്ന മോഹം വന്നത്. അതിനുള്ള പരിശ്രമമായിരുന്നു പിന്നീട്. 5 വയസ്സായപ്പോഴേ അന്നേ അങ്ങ് ഡാൻസ് പഠിപ്പിക്കാൻ വിട്ടു. 4ാം ക്ലാസ്സിൽ പഠിക്കും പാരങ്ങേറ്റമായിരുന്നു. കഴിഞ്ഞ വർഷം മോഹിനിയാട്ടം പഠിപ്പിച്ച്, ഈ വർഷം അത് മത്സരത്തിൽ സാർ പങ്കെടുപ്പിച്ച്. ആ കലയോടുള്ള അത് കൊച്ചു പരുവത്തി അവൾ ആദ്യം അവിടെ ചെല്ലുമ്പോൾ തന്നെ വേറെ പേരൻസ് ഇരിക്കും, അവിടെ കുട്ടികളുടെ പേരൻസ് കാണും. അപ്പോൾ അവർ തന്നെ പറയും ആ കുട്ടി നല്ലതുപോലെ സ്റ്റെപ്പ് കൊടുക്കുമെന്ന്. ഇങ്ങനെ കാലിങ്ങനെ നല്ലോണം അമർത്തി ചവിട്ടി അവൾ കളിക്കുന്നതെന്നൊക്കെ അത് പിള്ളേരൊക്കെ പറയുന്നതൊക്കെ. സ്വപ്നങ്ങളെ പൊയ്ക്കാലിൽ പിന്തുടർന്ന ദേവിക ഇന്ന് നൃത്തവേദികളിലെ നിറസാന്നിധ്യമാണ്. മിടുക്കിയായ വിദ്യാർത്ഥിനിയാണ്. പ്രതിസന്ധികൾക്ക് നേരെ കലകൊണ്ട് മന്ദഹാസം തീർത്തവളാണ്. മുന്നോട്ടു തന്നെയാണ് പോകുന്നത്. ഇതെല്ലാം അറിയുന്നുണ്ടോ അമ്മ?